വിദ്യാപീഠത്തിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അമീൻ. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 7-ാം ക്ലാസ്സിന്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഒന്നാമത്തെ പാഠം യൂറോപ്യൻ ട്രാൻസിഷൻ എന്നുള്ള ഒന്നാമത്തെ പാഠം നമ്മൾ തുടങ്ങി വെച്ചു. അതിനകത്ത് നമ്മൾ ഹഗിയ സോഫിയ പഠിച്ചു, പിന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ പഠിച്ചു. കോൺസ്റ്റാന്റിനോപ്പിൾ 1453 തുർക്കികൾ കീഴടക്കുന്നതും കിഴക്കൻ റോമാ സാമ്രാജ്യത്തിന്റെ അധപതനവും ഒക്കെ നമ്മൾ പഠിച്ചു. അതിനെ തുടർന്ന് വരുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്, നവോത്ഥാനം അഥവാ റിനൈസൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് നവോത്ഥാനത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ റിനൈസൻസിനെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ റിനൈസൻസ് എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ പറയാൻ പോവുകയാണ്. റിനൈസൻസിന്റെ മലയാളം മീനിങ് നവോത്ഥാനമാണ്. നവോത്ഥാനം റിനൈസൻസ് എന്നുവെച്ചാൽ നവോത്ഥാനം, പുതിയ ഒരു ഉണർവ് എന്ന് തന്നെ നമുക്ക് ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പുതിയ ഒരു ഉണർവ്, നവോത്ഥാനം. അപ്പോൾ നവോത്ഥാനം എന്താണെന്ന് പറയാൻ പോകുന്നത്, ദ ചേഞ്ചസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ യൂറോപ്പ് ഇൻ 13th century. 13-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായ മാറ്റങ്ങളെ, ചേഞ്ചസ് മാറ്റങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, റിനൈസൻസ് എന്ന് പറയുന്നത്. അപ്പൊ റിനൈസൻസ് എന്താണെന്ന് മനസ്സിലായോ. ദ ചേഞ്ചസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ യൂറോപ്പ് ഇൻ 13th century. 13-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായ മാറ്റങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, റിനൈസൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ റിനൈസൻസ് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പറഞ്ഞു. ഇനി റിനൈസൻസിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ റിനൈസൻസ് കുറച്ച് കാര്യങ്ങളിൽ പുതിയ കുറെ ചിന്തകൾ, അല്ലെങ്കിൽ പുതിയ കുറെ ആശയങ്ങൾ എത്തിച്ചു. കുറെ കാര്യങ്ങൾ 13th century, അല്ലെങ്കിൽ 13-ാം നൂറ്റാണ്ട് മുമ്പ് വരെയുള്ള കാലങ്ങളിൽ മനുഷ്യത്വ മൂല്യപരമല്ലാത്തതും അല്ലെങ്കിൽ മതപരമായ മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായ കാര്യങ്ങളിലായിരുന്നു ആളുകൾ ഊന്നൽ നൽകിയിരുന്നത്. എന്നാൽ റിനൈസൻസിന്റെ അല്ലെങ്കിൽ നവോത്ഥാനത്തിന്റെ ആഗമനത്തോടു കൂടി കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ കുറെ തലങ്ങളിൽ ചില ചേഞ്ചസ്, മാറ്റങ്ങൾ വന്നു. എന്തൊക്കെയാണെന്നുള്ള അതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് തന്നെ അത് നമുക്ക് പറയാൻ കഴിയും. ഒന്നാമെന്ന് പറയുമ്പോൾ ഹ്യൂമാനിസം, അല്ലെങ്കിൽ മാനവികത. മനുഷ്യത്വ മൂല്യപരമായ കുറെ കാര്യങ്ങളിൽ മാറ്റങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യത്വ മൂല്യപരമായ കാര്യങ്ങളോട് കൂടി മാറ്റങ്ങൾ സൃഷ്ടിച്ചതാണ് റിനൈസൻസ്. അതിന്റെ ഒന്നാമത്തെ ഫീച്ചറായിട്ടും പറയുന്നതും അത് തന്നെയാണ്, ഹ്യൂമാനിസമാണ് ഒന്നാമത്തെ അല്ലെങ്കിൽ പ്രധാന ഫീച്ചർ, അല്ലെങ്കിൽ നവോത്ഥാനത്തിന്റെ പ്രധാന ഫീച്ചർ എന്ന് പറയുന്നതും ഹ്യൂമാനിസമാണ്. അല്ലെങ്കിൽ രണ്ടാമത് പറയുന്നത് റാഷണൽ തിങ്കിങ്, അല്ലെങ്കിൽ യുക്തി ചിന്ത. ആളുകൾ യുക്തിപരമായിട്ട് ചിന്തിക്കുവാൻ തുടങ്ങി. മാനവികതയിൽ അധിഷ്ഠിതമായി വന്ന നവോത്ഥാനം എന്ന് പറയുന്നത് മാനവികതയിൽ അധിഷ്ഠിതമായി വന്നതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, ആളുകൾ യുക്തിപരമായി ചിന്തിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ സ്വയം ചിന്തിക്കുവാൻ തുടങ്ങി. അതിൻ്റെ അടുത്ത ഫീച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് സ്പിരിറ്റ് ഓഫ് എൻക്വയറി, അന്വേഷണത്വര. ഓരോ കാര്യങ്ങളിലും മനുഷ്യൻ ഓരോ കാര്യങ്ങളും പഠിച്ച് അല്ലെങ്കിൽ അന്വേഷിച്ച് അറിയുവാൻ തുടങ്ങി. അതിനെയാണ് അന്വേഷണത്വര എന്ന് പറയുന്നത്. അതാണ് അടുത്ത ഫീച്ചറായിട്ട്, അല്ലെങ്കിൽ റിനൈസൻസിന്റെ അടുത്ത ഒരു ഫീച്ചറായിട്ട് പറയുന്നത്. ഇനി അതിൻ്റെ അടുത്ത ഫീച്ചർ എന്ന് പറയുമ്പോൾ ഗ്രോത്ത് ഓഫ് ലോക്കൽ ലാംഗ്വേജസ്, പ്രാദേശിക ഭാഷകളുടെ വളർച്ച. ലോക്കൽ ലാംഗ്വേജ്, പ്രാദേശിക ഭാഷകൾ, പ്രാദേശിക ഭാഷകളുടെ വളർച്ചയാണ് റിനൈസൻസിൻ്റെ മറ്റൊരു പ്രത്യേകത. പ്രാദേശിക ഭാഷകളുടെ വളർച്ച എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ഗ്രീക്കോ റോമൻ ഭാഷകളിലായിരുന്നു മതപരമായ കാര്യങ്ങളും, പിന്നെ എന്താണ് ലിറ്ററി റൈറ്റ്സും എല്ലാം നടത്തിയിരുന്നത്. അല്ലെങ്കിൽ ലിറ്റററി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ലിറ്ററേച്ചർ, എഴുത്തുവിദ്യ, സാഹിത്യമൊക്കെ എന്താണ് മതപരമായ കാര്യങ്ങൾ ഊന്നിയതുകൊണ്ടാണ് അവരെന്താ ഗ്രീക്ക് റോമൻ ഭാഷകളിലൊക്കെ ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്, അവർ രചിച്ചിരുന്നത്. എന്നാൽ മാനവികത വന്നതിന് ശേഷം, അല്ലെങ്കിൽ റിനൈസൻസ് വന്നതിന് ശേഷം, നവോത്ഥാനത്തിന് ശേഷം അവർ ലോക്കൽ ലാംഗ്വേജ്, അല്ലെങ്കിൽ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന നിലയിൽ എന്ത് സാഹിത്യ രൂപം മാറ്റുവാൻ തുടങ്ങി. അങ്ങനെ ഇതും അതിൻ്റെ ഒരു പ്രത്യേകതയായി മാറിയത്. ഗ്രോത്ത് ഓഫ് ലോക്കൽ ലാംഗ്വേജസും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പ്രാദേശിക ഭാഷകളുടെ വളർച്ച എങ്ങനെ മാറിയെന്നാണ്, സാഹിത്യത്തിൽ സാധാരണ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷകൾക്ക് ഊന്നൽ നൽകി. അപ്പോൾ സാധാരണ മനുഷ്യരിലേക്കും എന്തെത്തുവാൻ തുടങ്ങി, സാഹിത്യവും കലകളും എല്ലാം എത്തുവാൻ തുടങ്ങി. അതൊക്കെ തന്നെ എന്താണ് നവോത്ഥാനത്തിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ നവോത്ഥാനത്തിൻ്റെ പ്രത്യേകത ഒന്നാമത്തെന്ന് പറയുന്നത് ഹ്യൂമാനിസമാണ്, മാനവികതയാണ്. മാനവികത എന്ന് പറഞ്ഞാൽ മനുഷ്യത്വ മൂല്യപരമായ കാര്യങ്ങൾക്ക് ഊന്നൽ നൽകുന്നത്. പിന്നെ രണ്ടാമത്തെ പ്രത്യേകത റാഷണൽ തിങ്കിങ്, മനുഷ്യൻ എന്ത് ചെയ്തു, യുക്തിപരമായ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുവാൻ തുടങ്ങി, യുക്തിപരമായ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുവാൻ തുടങ്ങി. അതാണ് രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തെ പ്രത്യേകത സ്പിരിറ്റ് ഓഫ് എൻക്വയറി, അന്വേഷണത്തരം. ഓരോ കാര്യങ്ങളിലും ആളുകൾ, അല്ലെങ്കിൽ മനുഷ്യർ എന്ത് ചെയ്തു, അന്വേഷിച്ച് അറിയുവാൻ തുടങ്ങി. പഠിച്ച് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പഠിച്ച് അന്വേഷിച്ച് അറിയുവാനുള്ള ത്വര ഉണ്ടായി. അതാണ് അന്വേഷണ ത്വര എന്ന് പറയുന്നത്. അതിനുശേഷം അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് ലോക്കൽ ലാംഗ്വേജസ്, സാധാ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷകൾ. ലോക്കൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പ്രാദേശിക ഭാഷകളുടെ വളർച്ച, പ്രാദേശിക ഭാഷകളുടെ വളർച്ച. പ്രാദേശിക ഭാഷകളുടെ വളർച്ച എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററേച്ചർ, അല്ലെങ്കിൽ സാഹിത്യം എന്ന് പറയുന്നത്
ഗ്രീക്കോ റോമൻ മതപരമായ കാര്യങ്ങളിൽ 13-ാം നൂറ്റാണ്ട് മുമ്പുള്ള കാലഘട്ടമാണ് മതപരമായ കാര്യങ്ങളിൽ എന്തായിരുന്നു അവർ ലിറ്ററേച്ചർ അല്ലെങ്കിൽ സാഹിത്യം എഴുതിയിരുന്നത് ഗ്രീക്കോ റോമൻ ഭാഷകളിലായിരുന്നു. പ്രാദേശിക ഭാഷകൾക്ക് ഒരു വിലയും കൽപ്പിച്ചില്ല. അതിനുശേഷം അതായത് 13-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ നവോത്ഥാനത്തിന് ശേഷം, റിനൈസൻസിന് ശേഷം അല്ലെങ്കിൽ 13-ാം നൂറ്റാണ്ടിന് ശേഷം യൂറോപ്പിൽ ഉണ്ടായ കുറെ മാറ്റങ്ങൾക്ക് ശേഷം അതിനെ തുടർന്നാണ് ലോക്കൽ ലാംഗ്വേജ് പ്രാദേശിക ഭാഷകൾക്ക് സാധാരണ മനുഷ്യരിലേക്ക് സാഹിത്യം കലയും ഒക്കെ എത്തിക്കണമെന്നുള്ള ചിന്തയോടുകൂടി പ്രാദേശിക ഭാഷകൾക്ക് കൂടുതൽ ഊന്നൽ നൽകിയത്. അതായത് പുസ്തകങ്ങൾ ഇറ്റാലിയൻ ഭാഷ, പിന്നെന്താ ഇംഗ്ലീഷ് ഭാഷ അതുപോലുള്ള ഭാഷകൾക്കെല്ലാം ഊന്നൽ നൽകിയുള്ള സാഹിത്യ രൂപേണയുള്ള കൃതികളും മറ്റും ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ നവോത്ഥാനം എന്തെന്ന് പറയുന്നത് ചേഞ്ചസ് ദാറ്റ് ടു പ്ലേസ് ഇൻ യൂറോപ്പ് ഇൻ 13th century. നവോത്ഥാനം എന്ന് വെച്ചാൽ ചേഞ്ചസ് എന്നുള്ള മാറ്റങ്ങൾ എവിടെ ഉണ്ടായ മാറ്റങ്ങൾ, യൂറോപ്പിലുണ്ടായ മാറ്റങ്ങൾ. ഇറ്റലിയിലാണ് റിനൈസൻസ് രൂപപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇറ്റലിയിൽ രൂപപ്പെട്ട റിനൈസൻസ് മറ്റു രാജ്യങ്ങളിലേക്കും വരുവാൻ തുടങ്ങി. അങ്ങനെ യൂറോപ്പിൽ ഉണ്ടായ കുറേ മാറ്റങ്ങൾ, ഏത് നൂറ്റാണ്ടിലാണ്, 13-ാം നൂറ്റാണ്ടിലുണ്ടായ കുറേ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ ചേഞ്ചസ് ആണ് എന്ന് പറയുന്നത് റിനൈസൻസ് അല്ലെങ്കിൽ നവോത്ഥാനം എന്ന് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് മനസ്സിലായത്? ഹ്യൂമാനിസം മാനവികത, റാഷണൽ തിങ്കിങ് യുക്തിചിന്ത, സ്പിരിറ്റ് ഓഫ് എൻക്വയറി അന്വേഷണത്വര, ഗ്രോത്ത് ഓഫ് ലോക്കൽ ലാംഗ്വേജസ്. ഇത്രയുമാണ് എന്തിൻ്റെ ഫീച്ചേഴ്സ്, നമ്മളുടെ റിനൈസൻസിന്റെ അല്ലെങ്കിൽ നവോത്ഥാനത്തിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ റിനൈസൻസ് അല്ലെങ്കിൽ നവോത്ഥാനം എന്തുവാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ നവോത്ഥാനം കുറേ മേഖലകളിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചു, കുറേ മേഖലകളിൽ. അപ്പോൾ അത് പറയുകയാണെങ്കിൽ റിനൈസൻസ് ഇൻ ലിറ്ററേച്ചർ, പിന്നെ റിനൈസൻസ് ഇൻ ആർട്സ്, റിനൈസൻസ് ഇൻ സയൻസ്, അങ്ങനെ കുറേ മേഖലകളിൽ ഈ നവോത്ഥാനം കുറേ മാറ്റങ്ങൾ വരുത്തി. അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിനൈസൻസ് ഇൻ ലിറ്ററേച്ചർ, നവോത്ഥാനം സാഹിത്യത്തിൽ എന്നുള്ള ഒരു മാറ്റം വരുത്തി, അതിനെ നമുക്കൊന്ന് നോക്കാം. അതെന്ന് പറഞ്ഞാൽ പെട്രാർക്ക് സീക്രട്ടാണ്. ഇപ്പൊ പെട്രാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കണം, പെട്രാർക്ക് എന്ന് പറയുമ്പോൾ പെട്രാർക്കിനെ വിളിക്കുന്ന അല്ലെങ്കിൽ പെട്രാർക്കിനെ അറിയപ്പെടുന്നത് ദ ഫാദർ ഓഫ് റിനൈസൻസ് ആണ്, റിനൈസൻസ് എന്നാണ്. നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് ആരെ അറിയപ്പെടുന്നത്? പെട്രാർക്ക് എന്നറിയപ്പെടുന്നത്. അപ്പൊ പെട്രാർക്കാണ് നവോത്ഥാനത്തിന്റെ പിതാവ്. പെട്രാർക്കിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണെന്ന് പറയാൻ സീക്രട്ട് നിങ്ങൾ സ്പെല്ലിംഗ് ഒക്കെ നോക്കി നോക്കണം. പെട്രാർക്കിന്റെ പ്രധാനപ്പെട്ട കൃതിയാണെന്ന് പറയാൻ സീക്രട്ട്. അതുപോലെ അടുത്ത ഒരാൾ നവോത്ഥാനത്തിന്റെ സാഹിത്യത്തിൽ പ്രധാനപ്പെട്ട മറ്റൊരാളാണ് ഡാൻ്റെ. ഡാൻ്റെയുടെ കൃതിയാണ് ദ ഡിവൈൻ കോമഡി. ഇനി അടുത്ത ഒരാളാണ് ബൊക്കാച്ചിയുടെ സ്പെല്ലിംഗ് ഒക്കെ നോക്കിക്കോളാം. ബൊക്കാച്ചിയോ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുമ്പോൾ ദെക്കാമറൻ കഥകൾ, മലയാളത്തിൽ ദെക്കാമറൻ കഥകൾ എന്ന് പറയും. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ സെർവാൻ്റസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുമ്പോൾ ഡോൺ കിക്സോട്ട്. അത് കഴിഞ്ഞ് വരുന്നതാണ് ഇറാസ്മസിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. അപ്പോൾ നവോത്ഥാനം സാഹിത്യത്തിൽ എന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. നവോത്ഥാന സാഹിത്യത്തിൽ വരുത്തിയ കുറേ മാറ്റങ്ങളാണ്, അതിനകത്ത് പ്രധാനപ്പെട്ട കുറേ കൃതികളാണ് നമ്മൾ പറയുന്നത്. കൃതികളും അത് രചിക്കപ്പെട്ട കുറേ ആളുകൾ, രചിക്കപ്പെട്ട നവോത്ഥാന സൃഷ്ടികളും. അപ്പോൾ നവോത്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് പെട്രാർക്കാണ്. നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് പെട്രാർക്ക്. പെട്രാർക്കിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് സീക്രട്ട്. പെട്രാർക്ക് നവോത്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പെട്രാർക്ക് നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. നവോത്ഥാനത്തിന്റെ പിതാവ്, ദ ഫാദർ ഓഫ് റിനൈസൻസ് എന്ന് അറിയപ്പെടുന്ന മനുഷ്യനാണ് പെട്രാർക്ക്. പെട്രാർക്കിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് സീക്രട്ടം. അപ്പോൾ മറ്റൊരു, അതായത് നവോത്ഥാനം സാഹിത്യത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട പണ്ഡിതനാണ് ഡാൻ്റെ. ഡാൻ്റെയുടെ പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുമ്പോൾ ദ ഡിവൈൻ കോമഡി. അപ്പോൾ അടുത്തതാണ് ബൊക്കാച്ചിയോ. ബൊക്കാച്ചിയുടെ പ്രധാനപ്പെട്ട ദ ഡെക്കാമറൻ എന്ന മലയാളത്തിൽ നിന്ന് ഓർത്തിന് ഡെക്കാമറൻ കഥകൾ എന്ന് പറയും, കേട്ടോ. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് വരുന്നതാണ് സെർവാൻ്റസിന്റെ പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുമ്പോൾ ഡോൺ കിക്സോട്ട്. അത് കഴിഞ്ഞ് വരുന്നത് ഇറാസ്മസിന്റെ പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുമ്പോൾ ഇൻ പ്രൈസ് ഓഫ് ഫോളി. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ നവോത്ഥാനം സാഹിത്യത്തിൽ അഥവാ റിനൈസൻസ് ഇൻ ലിറ്ററേച്ചർ എന്ന ഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കർത്താക്കളെ, പണ്ഡിതന്മാരുടെയും അവരുടെ കൃതികളുമാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊക്കെ ടേബിളായിട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ ഇത് ഓർത്ത് വെച്ചിരിക്കുക. നവോത്ഥാന സാഹിത്യത്തിൽ നിന്നുള്ള ഭാഗം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നവോത്ഥാനം കലയിൽ അല്ലെങ്കിൽ റിനൈസൻസ് ഇൻ ആർട്സ് എന്നുള്ള ഭാഗത്തിലേക്ക് വരാം. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ലിയാനാർഡോ ഡാവിഞ്ചി. ഡാവിഞ്ചിയുടെ രണ്ട് പ്രധാനപ്പെട്ട പെയിന്റിംഗ് ആണ് കേട്ടോ. ഈ മൂന്ന്
പണ്ഡിതം അല്ലെങ്കിൽ മൂന്ന് ആളുകളുടെയും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് പെയിന്റിംഗ് ആണ്. അതിൽ ഒന്നാമത്തെ ആളാണ് ലിയാനാർഡോ ഡാവിഞ്ചി. ലിയാനാർഡോ ഡാവിഞ്ചിയുടെ രണ്ട് പെയിന്റിംഗ് ആണ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, മൊണാലിസയും ദ ലാസ്റ്റ് സപ്പറും. മൊണാലിസ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, മൊണാലിസ എല്ലാവർക്കും പരിചിതമായ ഒരു പെയിന്റിംഗ് ആണ്. പിന്നെ അവസാനത്തെ അത്താഴം, ലാസ്റ്റ് സപ്പറും മൊണാലിസയുമാണ് ലിയാനാർഡോ ഡാവിഞ്ചിയുടെ പ്രധാനപ്പെട്ട രണ്ട് പെയിന്റിംഗ്. പിന്നെ അടുത്തത് വരുന്നതാണ് മൈക്കൽ ആഞ്ചലോ. മൈക്കൽ ആഞ്ചലോയുടെ പ്രധാനപ്പെട്ട പെയിന്റിംഗ് എന്ന് പറയുമ്പോൾ ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്, അന്ത്യവിധി, അന്ത്യവിധി. അത് കഴിഞ്ഞ് വരുന്നതാണ് റാഫേൽ. റാഫേലിന്റെ പ്രധാനപ്പെട്ട പെയിന്റിംഗ് എന്ന് പറയുമ്പോൾ ദ സ്കൂൾ ഓഫ് ഏതൻസ്, ഏതൻസിലെ വിദ്യാലയം, ഏതൻസിലെ വിദ്യാലയം. ഇവ മൂന്നുമാണ് പെയിന്റിംഗ് അല്ലെങ്കിൽ കലയില് പെയിന്റിംഗ് എന്നുള്ള ഭാഗത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് പണ്ഡിതന്മാർ അല്ലെങ്കിൽ ആളുകളാണ് ഇവർ മൂന്ന് പേര്. ലിയാനാർഡോ ഡാവിഞ്ചിയുടെ പ്രധാനപ്പെട്ട രണ്ട് പെയിന്റിംഗ് ആണ് മൊണാലിസയും ലാസ്റ്റ് സഫർ. മൊണാലിസ നമുക്ക് കേട്ട് പരിചയമുള്ള പേരാണ്. ലാസ്റ്റ് സഫർ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രിസ്തുപരമായ ആശയങ്ങൾ വരുന്ന ഒരു കാര്യമാണ്, അവസാനത്തെ അത്താഴം. പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ മൈക്കൽ ആഞ്ചലോയുടെ പ്രധാനപ്പെട്ട പെയിന്റിംഗ് എന്ന് പറയുമ്പോൾ ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്, അന്ത്യവിധി. അത് കഴിഞ്ഞ് റാഫേൽ എന്ന് പറയുന്ന ഒരു പെയിന്ററിന്റെ പ്രധാനപ്പെട്ട പെയിന്റിംഗ് എന്ന് പറയുമ്പോൾ ദ സ്കൂൾ ഓഫ് ഏതൻസ്, ഏതൻസിലെ വിദ്യാലയം. ഇത്രയുമാണ് പെയിന്റിംഗ് അല്ലെങ്കിൽ കലയിലുള്ള പെയിന്റിംഗ് എന്ന ഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട മൂന്ന് ആളുകൾ. ആർട്ട്, നവോത്ഥാനം കലയിൽ എന്നുള്ള മേഖലയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതില് ആർക്കിടെക്ചർ മുമ്പ് പറഞ്ഞത് നമ്മുടെ പെയിന്റിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ നിന്നും നവോത്ഥാന കലയിൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ വാസ്തുവിദ്യ എന്ന് പറയുന്ന മേഖലയിലേക്ക് വരുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് ലൊറൻസോ ഗിബർട്ടി എന്ന് പറയാം. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുമ്പോൾ ദ ഡോർ ഓഫ് ദി ഫ്ലോറൻസോ ബാപ്പിസ്റ്ററി, ബാപ്പിസ്റ്ററി പള്ളിയുടെ വാതിൽ അദ്ദേഹത്തിന്റെ വാസ്തുവിദ്യയിൽ അനുസൃതമായി ചെയ്തതാണ്. ഇനി അടുത്ത ആൾ പറയുമ്പോൾ ഡൊനാറ്റലോ. അദ്ദേഹം പ്രശസ്തനായിരുന്ന മേഖല എന്ന് പറയുന്നത് സ്കൾപ്ചറാണ്, ശില്പകലയിലാണ് അദ്ദേഹം പ്രശസ്തനായത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മോണുമെന്റ് എന്ന് പറയുമ്പോൾ ഗെറ്റാമെലേറ്റ അല്ലെങ്കിൽ ഗെറ്റാമെലീറ്റ എന്ന് പറയുന്ന ഒരു ശിലാസ്ഥാപനമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മോണുമെന്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ നവോത്ഥാനം ആർട്ട് എന്നുള്ള ഭാഗമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ മുമ്പേ പെയിന്റിങ്ങിന്റെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് വരുമ്പോൾ ആർക്കിടെക്ചർ എന്ന ഭാഗത്തിൽ അല്ലെങ്കിൽ എന്ന മേഖലയിൽ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ലൊറൻസോ ഗിബർട്ടി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മോണുമെന്റ് എന്ന് പറയുമ്പോൾ ദ ഡോർ ഓഫ് ദി ഫ്ലോറൻസോ ബാപ്പിസ്റ്ററി, ബാപ്പിസ്റ്ററി പള്ളിയുടെ വാതിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മോണുമെന്റ് ആണ്. പിന്നെ അദ്ദേഹം അത് കഴിഞ്ഞ് വരുന്നതാണ് ഡൊണാറ്റലോ എന്ന് പറയുന്ന മറ്റൊരു ശില്പകല, ശില്പകലയിൽ പ്രാധാന്യം അല്ലെങ്കിൽ ശില്പകലാ മേഖലയിൽ പ്രാധാന്യം നേടിയ ഒരു മറ്റൊരു വ്യക്തിയാണ് ഡൊണാറ്റലോ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മോണുമെന്റ് എന്ന് പറയുമ്പോൾ ഗെറ്റാമെലേറ്റോ അല്ലെങ്കിൽ ഗെറ്റാമെലീറ്റ എന്ന് പറയുന്ന ഒരു മോണുമെന്റ് അല്ലെങ്കിൽ ശിലാസ്ഥാപനമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. റിനൈസൻസ് നവോത്ഥാനത്തിന്റെ വിവിധതരം മേഖലയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിനൈസൻസ് ഇൻ ആർട്ട് പഠിച്ചു, റിനൈസൻസ് ഇൻ ലിറ്ററേച്ചർ പഠിച്ചു, റിനൈസൻസ് എന്തുവാണെന്ന് പഠിച്ചു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ റിനൈസൻസ് ഇൻ ലിറ്ററേച്ചർ നിങ്ങൾ ടേബിൾ ആക്കി വെക്കണം. റിനൈസൻസ് ഇൻ ആർട്ട് ഒറ്റ ടേബിളാക്കി വരച്ചിട്ട് ലിറ്ററേച്ചറും ശില്പകല എന്നുള്ള സ്കൾപ്ചർ എന്നുള്ള വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇതെല്ലാം നിങ്ങൾ ടേബിൾ ആക്കി പഠിക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. അപ്പോൾ ടേബിൾ ആക്കി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇത്രയും ക്ലാസ് കേട്ടിട്ട് നന്ദി പറയുകയാണ്. നമസ്കാരം.